എല്ലാവർക്കും നമസ്കാരം. സയൻസ് ചാറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പത്താം തരം രസതന്ത്രത്തിലെ ലോഹനിർമ്മാണം എന്ന പാഠത്തിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇവിടെ എടുക്കുന്നത്. രസതന്ത്രത്തിലെ നാലാമത്തെ പാഠമാണ് ലോഹനിർമ്മാണം. അതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ദിവസം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ എന്താണ് അയിര്, എന്താണ് ധാതുക്കൾ, അതുപോലെ പ്രധാനപ്പെട്ട ലോഹങ്ങളുടെ അയിരുകളുടെ പേരുകൾ, ഇതൊക്കെ പരിചയപ്പെട്ടു. ഇനി ഭൂവൽക്കത്തിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന അയിരിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ആവശ്യമായ ലോഹം നേടിയെടുക്കുന്നത് എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അത് അത്ര എളുപ്പത്തിൽ ഒറ്റ സ്റ്റെപ്പിലൊന്നും നടക്കുന്ന ഒരു പ്രക്രിയയല്ല. ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ നിന്ന് ശുദ്ധമായ ലോഹം വേർതിരിച്ചെടുക്കുന്നത് വരെയുള്ള എല്ലാ പ്രക്രിയകളെയും ചേർത്താണ് നമ്മൾ ലോഹ നിഷ്കർഷണം അഥവാ മെറ്റലർജി എന്ന് പറയുന്നത്. ഈ ലോഹ നിഷ്കർഷണത്തിന് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത്. അതേതൊക്കെയാണെന്നോ, ഒന്ന് അയിരിൻ്റെ സാന്ദ്രണം, ഇംഗ്ലീഷിൽ അതിന് കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ എന്ന് പറയും. രണ്ടാമത് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹം നേടിയെടുക്കൽ, അതായത് എക്സ്ട്രാക്ഷൻ ഓഫ് ദി മെറ്റൽ ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ഓർ. മൂന്നാമത്തെ ഘട്ടമാണ് ലോഹശുദ്ധീകരണം, അതായത് റിഫൈനിങ് ഓഫ് ദ മെറ്റൽ എന്ന് പറയും. ഇതിൽ ആദ്യത്തെ ഘട്ടമായ ലോഹങ്ങളുടെ സാന്ദ്രണത്തെക്കുറിച്ച്, അയിരിൻ്റെ സാന്ദ്രണത്തെക്കുറിച്ച്, അതായത് കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഏത് മാർഗമാണ് അയിരിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കേണ്ടത് എന്നത് തീരുമാനിക്കുന്നത് പല ഘടകങ്ങളാണ്. അതായത് അയിരിൻ്റെയും അതിലടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളുടെയും സ്വഭാവം. എന്താണ് ഈ അപദ്രവ്യങ്ങൾ എന്നാണോ സംശയം? ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ പലതരം മാലിന്യങ്ങളും അടങ്ങിയിരിക്കും. ഈ മാലിന്യങ്ങളെയാണ് നമ്മൾ അപദ്രവ്യങ്ങൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഗ്യാങ് എന്ന് വിളിക്കും. അപ്പോൾ അയിരിൻ്റെയും ഗ്യാങ്ങിൻ്റെയും, അതായത് അപദ്രവ്യത്തിൻ്റെയും സ്വഭാവത്തിനനുസരിച്ചാണ് ഏത് സാന്ദ്രണ രീതി ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് അയിരിന് സാന്ദ്രത കൂടുതലും അപദ്രവ്യങ്ങൾക്ക് സാന്ദ്രത കുറവുമാണെങ്കിൽ ഏത് മാർഗം ഉപയോഗിക്കുമെന്ന് നോക്കാം. അതിന് ജലപ്രവാഹത്തിൽ കഴുകൽ, ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ജലപ്രവാഹത്തിൽ കഴുകൽ എന്ന മാർഗമാണ് ഉപയോഗിക്കുന്നത്. ഇതിനെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, വലിയൊരു ടാങ്കിൽ നന്നായി പൊടിച്ച അയിരെടുത്തതിന് ശേഷം അടിയിൽ നിന്നും മുകളിലേക്ക് ശക്തിയായി ജലപ്രവാഹം കടത്തിവിടും. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന അപദ്രവ്യത്തിൻ്റെ, അതായത് ഗ്യാങ്ങിൻ്റെ സാന്ദ്രത കുറവായതുകൊണ്ട് ഇത് ജലപ്രവാഹത്തിനൊപ്പം മുകളിലേക്ക് ഉയരുകയും പുറത്തേക്ക് പോകുന്ന ജലത്തിനൊപ്പം അത് ഒഴുകി പോവുകയും ചെയ്യും. അപ്പോൾ ടാങ്കിൻ്റെ അടിയിൽ നമുക്ക് അയിര് മാത്രമായി വേർതിരിഞ്ഞു കിട്ടും. ഈ രീതിയിൽ എല്ലാ മാലിന്യങ്ങളെയും ഒഴിവാക്കാമെന്നല്ല, പക്ഷേ പ്രാഥമികമായി മാലിന്യങ്ങൾ ഒഴിവാക്കാൻ സ്വീകരിക്കുന്ന ഒരു മാർഗമാണിത്. ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണത്തിനും അതുപോലെ സ്വർണത്തിൻ്റെ അയിരിൻ്റെ സാന്ദ്രണത്തിനുമൊക്കെ ഈ മാർഗം ഉപയോഗപ്പെടുത്താറുണ്ട്. ഇനി അടുത്ത മാർഗം എന്ന് പറയുന്നത് പ്ലവന പ്രക്രിയയാണ്. അതിന് ഇംഗ്ലീഷിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്നാണ് പറയുന്നത്. പ്രധാനമായി സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണത്തിനാണ് പ്ലവന പ്രക്രിയ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇതിനെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ടാങ്കിൽ നന്നായി പൊടിച്ച അയിരും ജലവും എടുത്തതിന് ശേഷം അതിലേക്ക് അല്പം പൈൻ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കും. എന്നിട്ട് അതിലേക്ക് ശക്തിയായി വായു പ്രവാഹം കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ശക്തിയായി വായു പ്രവഹിക്കുന്ന സമയത്ത് ഈ മിശ്രിതം നന്നായി കൂടിക്കലരുകയും പ്രവാഹം കൂടുന്നതിനനുസരിച്ച് അതിൽ പത രൂപം കൊള്ളുകയും ചെയ്യും. ഈ പതയിൽ സൾഫൈഡ് അയിരുകൾ പറ്റിപ്പിടിച്ചിരിക്കും. ഈ പത, അതായത് ഇവിടെ നമുക്ക് സൾഫൈഡ് അയിരുകളുടെ കാര്യത്തിൽ അയിരിന് സാന്ദ്രത കുറവും മാലിന്യങ്ങൾക്ക്, അതായത് ഗ്യാങ്ങിന് സാന്ദ്രത കൂടുതലുമാണ്. അപ്പോൾ ഈ പതയിൽ സാന്ദ്രത കുറഞ്ഞ സൾഫൈഡ് അയിര് അടങ്ങിയിരിക്കും. അത് മുകളിൽ വന്ന് പൊങ്ങിക്കിടക്കുകയും അതിൽ നിന്ന് നമുക്ക് അയിര് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. മാലിന്യങ്ങളൊക്കെ ടാങ്കിൻ്റെ അടിയിൽ സെറ്റ് ചെയ്യും, അതിനെ പിന്നീട് നീക്കം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന രീതിയാണ് പ്ലവന പ്രക്രിയ, അതായത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് കാന്തിക വിഭജനമാണ്, അതായത് മാഗ്നറ്റിക് സെപ്പറേഷൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അയിരോ അല്ലെങ്കിൽ അപദ്രവ്യമോ ഏതിനെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിലാണ് ഈ മാർഗം ഉപയോഗപ്പെടുത്തുന്നത്. ഇരുമ്പിൻ്റെ അയിരായ മാഗ്നറ്റൈറ്റിന് കാന്തിക സ്വഭാവമുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാന്ദ്രണത്തിന് കാന്തിക വിഭജന രീതിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇതിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സ്ക്രീനിൽ നിങ്ങളൊരു ചിത്രം കാണുന്നുണ്ടാവും. ആ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു കാന്തിക റോളറിന് മുകളിലൂടെ കടന്നു പോകുന്ന ഒരു ബെൽറ്റ് ഉണ്ട്. അതിലാണ് പൊടിച്ച അയിര്, ആ ബെൽറ്റിലൂടെയാണ് പൊടിച്ച അയിര് കടത്തിവിടുന്നത്. അപ്പോൾ ഈ കാന്തിക റോളറിന് അടുത്തെത്തുമ്പോൾ കാന്തിക സ്വഭാവമുള്ളത് അയിരാണെങ്കിൽ അതിനെ കാന്തിക റോളർ ആകർഷിക്കും. ഇനി അപദ്രവ്യത്തിനാണ് കാന്തിക സ്വഭാവമുള്ളതെങ്കിൽ അതിനെയാവും കാന്തിക റോളർ ആകർഷിക്കുക. അങ്ങനെ ആ സൈഡിലേക്ക് കാന്തിക സ്വഭാവമുള്ള വസ്തു ഏതാണോ അത് നമുക്ക് വേർതിരിഞ്ഞ് കിട്ടും. അതുപോലെ കാന്തിക സ്വഭാവം ഇല്ലാത്ത ഒരു അയിരാണ്
ടിൻ സ്റ്റോൺ എന്ന് പറയുന്നത്. ടിന്നിന്റെ ഒരു അയിരാണ് ടിൻ സ്റ്റോൺ. പക്ഷേ ഇതിൽ അടങ്ങിയിരിക്കുന്ന അവദ്രവ്യം ഗ്യാങ് എന്ന് പറയുന്നത് അയൺ ടങ്സ്റ്റേറ്റ് ആണ്. അയൺ ടങ്സ്റ്റേറ്റ് കാന്തിക സ്വഭാവമുള്ള ഒരു പദാർത്ഥമാണ്. അപ്പോൾ ഇതിൽ നിന്ന് അവദ്രവ്യത്തെ വേർതിരിച്ചു മാറ്റാനായിട്ടും കാന്തിക വിഭജന രീതി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മാഗ്നറ്റൈറ്റിൻ്റെ സാന്ദ്രണത്തിനും ടിൻ സ്റ്റോണിൻ്റെ സാന്ദ്രണത്തിനും നമ്മൾ കാന്തിക വിഭജന രീതി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി നാലാമത്തെ മാർഗത്തിൻ്റെ പേരാണ് ലീച്ചിങ്. ഇത് വേറൊരു രീതിയാണ്. അതായത് അപദ്രവ്യത്തിൻ്റെയും അയിരിൻ്റെയും ലേയത്വത്തിലുള്ള വ്യത്യാസത്തിനനുസരിച്ചാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഒരു പ്രത്യേക ലായനിയിൽ അയിര് മാത്രം ലയിക്കുകയും ഗ്യാങ് അല്ലെങ്കിൽ അപദ്രവ്യങ്ങൾ ലയിക്കാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ലീച്ചിങ് ഉപയോഗപ്പെടുത്തുന്നത്. ലായനിയിൽ അയിര് മാത്രം ലയിക്കുമ്പോൾ അപദ്രവ്യങ്ങൾ ലയിക്കാതെ അടിഞ്ഞുകൂടും. അത് അപദ്രവ്യങ്ങളെ നമ്മൾ അരിച്ചു മാറ്റും. പിന്നീട് ഈ അയിര് ലയിച്ചു ചേർന്ന ലായനിയിൽ നിന്ന് പ്രത്യേക തരം രാസപ്രക്രിയകളിലൂടെ അയിര് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് ചൂടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി ഇപ്രകാരം ലയിപ്പിച്ചിട്ടാണ് സാന്ദ്രണം നടത്തുന്നത്. അപ്പോൾ ഇത്രയും മാർഗങ്ങളാണ് ലോഹങ്ങളുടെ സാന്ദ്രണത്തിന് ഉപയോഗപ്പെടുത്തുന്നത്. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം, അതുപോലെ ലീച്ചിങ്. ഈ നാല് മാർഗങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി പാഠപുസ്തകത്തിൽ ഒരു വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, കുട്ടികൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇത്രയും പഠിച്ച കാര്യങ്ങൾ വെച്ച് എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ മൂന്ന് വർക്ക്ഷീറ്റിൽ മൂന്ന് കള്ളികളാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ കള്ളിയിൽ അയിരുകളുടെ പ്രത്യേകത, രണ്ടാമത്തെ കള്ളിയിൽ അയിരിലടങ്ങിയ മാലിന്യങ്ങളുടെ പ്രത്യേകത, മൂന്നാമത്തേത് നമ്മൾ പൂരിപ്പിക്കേണ്ടത് സ്വീകരിക്കാവുന്ന സാന്ദ്രണ രീതി ഏത് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം, അയിര് സാന്ദ്രത കൂടിയതും മാലിന്യങ്ങൾ സാന്ദ്രത കുറഞ്ഞതുമാണെങ്കിൽ സ്വീകരിക്കാവുന്ന സാന്ദ്രണ രീതി ഏതായിരിക്കും? ആദ്യം പറഞ്ഞത് അല്ലേ, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ഇനി അയിര് കാന്തിക സ്വഭാവം ഉള്ളതും അയിരിലടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾ കാന്തിക സ്വഭാവം ഇല്ലാത്തതുമാണെങ്കിലോ ഏത് രീതിയാണ് ഉപയോഗപ്പെടുത്തുക? യെസ്, കാന്തിക വിഭജനം. ഇനി അയിര് സാന്ദ്രത കുറഞ്ഞ സൾഫൈഡ് അയിരും മാലിന്യങ്ങൾ സാന്ദ്രത കൂടിയവയുമാണെങ്കിലോ ഏത് മാർഗം ഉപയോഗിക്കാം? പ്ലവന പ്രക്രിയയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇനി ലായനിയിൽ ലയിക്കുന്ന അലുമിനിയം അയിരുകൾ, അതേസമയം മാലിന്യങ്ങൾ ലായനിയിൽ ലയിക്കാത്തതാണ്, അപ്പോൾ ഏത് മാർഗമാണ് ഉപയോഗപ്പെടുത്തുക? ലീച്ചിങ് എന്ന മാർഗമാണ് ഉപയോഗപ്പെടുത്തുക. ഇനി ഒരു വർക്ക്ഷീറ്റ് കൂടെ അവിടെ തന്നിട്ടുണ്ട്. ചുവടെ നൽകിയിരിക്കുന്ന അയിരുകൾക്ക് അനുയോജ്യമായ സാന്ദ്രണ രീതി പട്ടികപ്പെടുത്തുക. ഒന്ന് നോക്കാം. അയിര് ടിൻ സ്റ്റോൺ. ടിൻ സ്റ്റോൺ ആണെങ്കിൽ ഏത് സാന്ദ്രണ രീതിയാണ് ഉപയോഗപ്പെടുത്താൻ പറ്റുക? ടിൻ സ്റ്റോണിൽ മാലിന്യമായി അടങ്ങിയിരിക്കുന്നത് അയൺ ടങ്സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിന് കാന്തിക സ്വഭാവമുണ്ട്. അപ്പോൾ ഏത് മാർഗമായിരിക്കും ഉപയോഗപ്പെടുത്തുന്നത്? കാന്തിക വിഭജനമാണ് ഉപയോഗപ്പെടുത്താൻ കഴിയുക. ഇനി ബോക്സൈറ്റ്, അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. അപ്പോൾ അത് ഏത് മാർഗമാണ്? ലീച്ചിങ് എന്ന മാർഗമാണ് ഉപയോഗപ്പെടുത്തുന്നത്. അടുത്തത് സിങ്ക് ബ്ലെൻഡ്. സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത് സിങ്കിൻ്റെ ഒരു അയിരാണ്, സിങ്ക് സൾഫൈഡ് ആണ്. അപ്പോൾ സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണത്തിന് ഏത് മാർഗമാണ് ഉപയോഗപ്പെടുത്താൻ കഴിയുക? പ്ലവന പ്രക്രിയ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് ഉപയോഗപ്പെടുത്താൻ കഴിയുക. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കലും ലോഹശുദ്ധീകരണവും ഒക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി വീണ്ടും എത്താം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.